ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അയില മുളക് കറി വയ്ക്കാൻ പോയാണ്. മൂന്ന് അയില ഞാൻ കഴുകി കട്ട് ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സാധനങ്ങൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. മുളക് പൊടി 2 teaspoon, മഞ്ഞൾപ്പൊടി 1/2 teaspoon, കുരുമുളകും 1/2 teaspoon. പുളി എടുത്തു വച്ചിട്ടുണ്ട്. പുളി ഞാൻ 3 കുടംപുളിയാണ് എടുത്തു വച്ചിട്ടുള്ളത്. കഴുകി ചെറിയ കഷ്ണമാക്കി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മുളക് പൊടി ചൂടാക്കി എടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്, കുറച്ച് മതി. മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. 2 teaspoon മുളക് പൊടി എടുത്തിട്ടുള്ളത്. ചെറിയ തീയിലിട്ട് ചൂടാക്കി എടുക്കാം. അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചുവന്നുള്ളി, വെളുത്തുള്ളി 2 എണ്ണം ഇട്ട് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്തിട്ട് വരാം. നമുക്ക് മുളക് പൊടി ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ഇഞ്ചി ചെറിയ കഷ്ണമാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സി അടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് മീൻചട്ടി അടുപ്പിൽ വെച്ച് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, 3 കഷ്ണമുണ്ട്, 3 പച്ചമുളകുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി. ഞാനൊരു 10 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പും കൂടി നമുക്ക് അതിനകത്ത് തട്ടിയിട്ട് കൊടുക്കാം.
കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി അടുപ്പ് വെച്ച് അങ്ങ് അടയ്ക്കാം. നമുക്കിനി അടുപ്പ് മാറ്റി നോക്കാം. തിളച്ച് നമുക്കിനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. പുളി വെള്ളവും പുളിയും കൂടെ ഇട്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മീൻ കഷ്ണം ഇട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ്. നമുക്കിനി അടുപ്പ് മാറ്റി വയ്ക്കാം. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നു. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഉണ്ടാക്കി നോക്കണം.